നമസ്കാരം രാകേഷ് രുചികളുടെ പുതിയ അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ഒരു ഉണക്കമീൻ കറിയാട്ടോ. അപ്പോൾ ഉണക്കമീനൊക്കെ ഞാൻ ഉണക്കണത് എങ്ങനെയാണെന്നുള്ളത് ഒരു 3-4 ഡേയ്സ് മുമ്പ് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആ ഉണക്കമീൻ വെച്ചിട്ടാണ് കറി ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ആ ഉണക്കമീൻ കറിയുടെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു പപ്പടം വറുത്തതും കൂടി ഉണ്ടാക്കാനുണ്ട് കേട്ടോ. ഇതിൻ്റെ കൂടെ വേറെ കറികളൊന്നും ആവശ്യമില്ല, ഇത് മാത്രം കൂട്ടിയിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റായിരിക്കും. അപ്പോൾ നമുക്ക് കിച്ചണിലേക്ക് പോകാം. ഞാനിവിടെ ചെയ്യാൻ പോകുന്ന ഉണക്കമീനിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തേക്കുന്ന ഒരു 6-7 ചാള എടുത്തിട്ടുണ്ട്. ഈ ചാളയുടെ നമ്മുടെ കഴുത്തിൻ്റെ അടിയിലായിട്ടുള്ള ചെവിളേയും കളയണം. ഒപ്പം തന്നെ വയറ്റിലുള്ള അഴുക്കുകളും കളഞ്ഞിട്ട് വയ്ക്കാം. വേറെ ചെതുമ്പൽ കളയുക ഒന്നും വേണ്ട. പിന്നെ അടുത്തത് ചെയ്യാൻ പോകുന്നത് ഒരു പ്ലേറ്റ് എടുത്ത് വച്ചിട്ട് ഞാൻ 2 മടലിൻ്റെ കഷ്ണം വച്ചിട്ടുണ്ട്. ഇതിപ്പോൾ ഇങ്ങനെ വച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഞാൻ ഇത് ചെയ്യുന്നത് ഇതിൻ്റെ മുകളിലേക്ക് സ്റ്റീമറിൻ്റെ ഓട്ടപാത്രം വയ്ക്കുക. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ വേറെ ഏതെങ്കിലും ഓട്ടപാത്രം അടിയിൽ ടച്ച് ചെയ്യാത്ത രീതിയിൽ വയ്ക്കാൻ പറ്റുമെങ്കിൽ നല്ലതെന്ന് വെച്ചാൽ നമ്മൾ മീൻ ഉണക്കണത് വെയിലത്തൊന്നുമല്ല, ഡീഹൈഡ്രേഷൻ പ്രോസസ്സാണ് നമ്മളിവിടെ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ആ വെള്ളം താഴേക്ക് പോകുമ്പോൾ അത് താഴെ വീഴാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളൊരു പ്ലേറ്റ് വെച്ചേക്കുന്നത്. അപ്പോൾ അത് നമ്മൾ അറ്റാച്ച്ഡ് ആവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഇടയ്ക്ക് ഒരു മടൽ വെച്ചേ. ഇനി ഈ പാത്രത്തിലേക്ക് ആദ്യം നമ്മൾ ഉപ്പിടാണ്. ആദ്യം നമ്മൾ കല്ലുപ്പാണ് ഇടുന്നത്. അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ചാള എടുത്തിട്ട് വയ്ക്കുകയാണ്. നമ്മൾക്കിപ്പോൾ ഏത് മീനാണ് നമുക്ക് കുറച്ച് അവൈലബിൾ ആയിട്ടുള്ള സമയം നോക്കിയിട്ട് ഏത് മീനാണ് കിട്ടണമെന്ന് വെച്ചാൽ അതിൻ്റെ ഉണക്കമീൻ ഉണ്ടാക്കുക. ഇപ്പോൾ എനിക്ക് കുറച്ച് അവൈലബിൾ ആയിട്ടുള്ളത് ചാളയായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ ചാളയുടെ കാണിക്കണേ കേട്ടോ. ഇനിയിപ്പോൾ ഇതിങ്ങനെ വച്ചതിന് ശേഷം നമ്മൾ വീണ്ടും ഒരു ലെയറ് ഉപ്പിടാൻ പോവാണ് കേട്ടോ. ഉപ്പിട്ടതിന് ശേഷം നമ്മൾ പുറത്ത് ഒരു പാത്രം വച്ചിട്ട് അടയ്ക്കണം ഇത് ആദ്യം. എന്നിട്ട് അതിൻ്റെ മുകളിൽ എന്തെങ്കിലും കട്ടിയുള്ള ഒരു സാധനം, ഒന്നെങ്കിൽ അമ്മിക്കല്ലോ അല്ലെങ്കിൽ ഇഷ്ടികയോ അങ്ങനെ എന്തെങ്കിലും വച്ചിട്ട് നന്നായിട്ട് പ്രസ് ചെയ്തിരിക്കണം. അങ്ങനെ പ്രസ് ചെയ്തിരിക്കുന്നത് ഒരു 4 ഡേയ്സ് എങ്കിലും നമ്മൾ അനക്കാണ്ട് വച്ചേക്കണം. 4 ഡേയ്സ് കഴിയുമ്പോഴേക്കും നമ്മളുടെ ഇത് ഉണക്കമീനായി കഴിഞ്ഞിട്ടുണ്ടാകും. പിന്നെ നമുക്കത് ഒരു കവറിലിട്ടിട്ട് ഫ്രിഡ്ജിലെടുത്ത് സൂക്ഷിക്കാവുന്നുള്ളൂ, എത്ര നാൾ വേണമെങ്കിലും സൂക്ഷിച്ച് വയ്ക്കാവുന്നേ ഉള്ളൂ. പിന്നെ ഈ ഉപ്പ് വേസ്റ്റ് ആവുന്നുള്ള പേടി വേണ്ട. ഇത് നമ്മൾ മീനെടുത്ത് കഴിയുമ്പോൾ ഈ ഉപ്പിൽ വേറെ നീരൊന്നും ഉണ്ടാവില്ല, നീരൊക്കെ താഴോട്ട് ഇറങ്ങി പോയിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് ഈ ഉപ്പ് 2-ാമത്തെ ഇനി അടുത്ത ഉണക്കമീൻ ഉണ്ടാക്കുമ്പോൾ നമുക്ക് ഒരു കുപ്പിയിലിട്ട് മാറ്റി വയ്ക്കുകയാണെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യാവുന്നേ ഉള്ളൂ. ഇതിപ്പോൾ ഞാൻ ഇതേ ഒരു പ്ലേറ്റ് വെച്ചിട്ട് അടച്ചു, ഇത് നന്നായിട്ട് പ്രസ്സായിട്ടിരിക്കണം. ഇനി അതിൻ്റെ മുകളിൽ ഇത്തിരി ഭാരമുള്ളൊരു സാധനം എടുത്ത് വയ്ക്കുക കേട്ടോ. അതോ ഒരു 4 ഡേയ്സ് എങ്കിലും വച്ചിരിക്കണം, എന്നാലേ ഇത് ഉണങ്ങി കിട്ടുള്ളൂ. നമ്മളിപ്പം 4-ാമത്തെ ദിവസമായിട്ടോ നമ്മൾ ഉണക്കമീനു വേണ്ടിയിട്ട് ഇട്ട് വെച്ചിട്ട് മുകളിൽ നിന്നുള്ള കട്ടിയുള്ള ഭാഗം മാറ്റിയതേ നോക്കുക. താഴത്തെ പാത്രത്തിൽ അതിൽ നിന്ന് ഇറങ്ങിയിട്ടുള്ള വെള്ളമുണ്ട് കണ്ടോ, ഇത് അങ്ങനെ നമുക്ക് കളയാം. ഇനി നമുക്ക് ഉപ്പുകല്ലിൽ നിന്ന് ചാള പെറുക്കിയെടുക്കുക കേട്ടോ. ആദ്യം തന്നെ ചാള ഒന്ന് വൃത്തിയാക്കി എടുക്കണം. ആദ്യം അതിൽ നിന്ന് പറക്കിയിട്ട് ഒന്ന് വൃത്തിയാക്കി എടുക്കാൻ പോവാണ്. ഇനി ഈ കല്ല് വേസ്റ്റ് ആവുന്നൊന്നും പേടിക്കേണ്ട. എന്താ വെച്ചാൽ നമ്മളിതൊരു കുപ്പിയിലിട്ട് അടച്ചു വെക്കുകയാണെങ്കിൽ നെക്സ്റ്റ് ടൈം നമുക്ക് ഉണക്കേണ്ട സമയമാകുമ്പോൾ ഈ സെയിം കല്ല് തന്നെ യൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇതിപ്പോൾ നമ്മൾ കിട്ടിയിരിക്കുന്ന ചാളയൊക്കെ കാണിച്ചു തരാം. ഇത് കണ്ട, ഇതെല്ലാം ക്ലീൻ ചെയ്തിട്ട് വൃത്തിയാക്കിയിട്ട് കാണിക്കാം കേട്ടോ. ഞാൻ ദേ അതിൽ നിന്ന് 4 ഉണക്കമീൻ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചാളയുടെ ഉണക്കമീൻ ആയതുകൊണ്ട് തന്നെ അതിന് മാച്ചിങ് ആയിട്ടൊരു കറി വയ്ക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ ഇപ്പം 4 ഉണക്കമീൻ ചെറിയ ചട്ടിയിൽ ഇത്തിരി വയ്ക്കുന്നുള്ളൂ. അപ്പോൾ അതിനാവശ്യമായ സാധനങ്ങൾ ഞാനിപ്പോൾ ഒരു ചെറിയ ബൗളിൽ നമ്മുടെ പപ്പായ അല്ലെങ്കിൽ കപ്ലങ്ങ നല്ല നൈസായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇതാ ഈ ഒരു പാകത്തിന് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് ഉള്ളി, പച്ചമുളക്, ഇഞ്ചി. ഈ ഉള്ളി ലാസ്റ്റ് നമ്മൾ കാച്ചിയിടാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ്. കടുക് പൊട്ടിക്കണ പോലെ കാച്ചിയിടാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ വച്ചേക്കുന്നതാണ്. അതിപ്പോൾ ഉപയോഗിക്കണം. ഇതാ ഇത് 3 എണ്ണം. ഇതിപ്പോൾ അതൊരു 3-ഓ 4-ഓ ഉള്ളി കീറി വെച്ച, നീളത്തിന് കീറി വെച്ചേക്കണം. ഒരു 3 പച്ചമുളക്, ഒരു ചെറിയ 1 ഇഞ്ച് വലിപ്പത്തിലുള്ള ഇഞ്ചിയാണ് നീളത്തിൽ കീറി വെച്ചേക്കണത്.
ഇതൊരു ചെറിയ ബൗളിലേക്ക് നമ്മൾ കപ്ലങ്ങ നൈസായിട്ട് അല നന്നായിട്ട് നൈസായിട്ട് കട്ട് ചെയ്ത് വെച്ചേക്കണം. പിന്നെ കുറച്ച് കറിവേപ്പില എടുക്കുന്നുണ്ട്. പിന്നെ ഞാനൊരു എൻ്റെ കൈക്ക് പറ്റിയ ഒരു പിടി ഒരു അര കപ്പ് തേങ്ങ, അതിൻ്റെ ഒപ്പം തന്നെ ഒരു ഒന്നേകാൽ ടേബിൾ സ്പൂൺ വരെ ഞാൻ മുളക് പൊടി എടുത്തിട്ടുണ്ട്. ഒപ്പം തന്നെ ഒരു അര ടീസ്പൂൺ മഞ്ഞപ്പൊടി എടുത്തിട്ടുണ്ട്. നമ്മളിത് നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുക്കാൻ പോവുകയാണ്. ഈ അര കപ്പ് തേങ്ങ, ഒന്നേകാൽ ടേബിൾ സ്പൂൺ മുളക് പൊടി, ഒരു അര ടീസ്പൂൺ മഞ്ഞപ്പൊടി, പിന്നെ നമ്മൾ അതിലൊരു ഇച്ചിരി നമ്മൾ കൊറിയാണ്ട പൗഡറും കൂടെ ഇടുന്നുണ്ട്. ഒരു ഒരു ടീസ്പൂൺ എന്ന് പറയാം, ഒരു ടേബിൾ സ്പൂൺ ഇല്ല, ഒരു ടീസ്പൂൺ എടുത്ത് കൊറിയാണ്ട പൗഡറും കൂടെ ഇടുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മൾ നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുക്കാൻ പോവുകയാണ് കേട്ടോ. എന്നിട്ട് ഞാൻ കാണിക്കാം കേട്ടോ. അത് നോക്കും, നമ്മൾ ആ തേങ്ങ, കുറച്ച് മല്ലിപ്പൊടി, ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി, ഒരു അര ടീസ്പൂൺ മഞ്ഞപ്പൊടി, ഒരു ഒന്നേകാൽ ടേബിൾ സ്പൂൺ മുളക് പൊടി, ഇത്രയും കൂട്ടി അരച്ച് വെച്ചത് എടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ നമ്മൾ ചേർക്കാൻ പോകുന്ന ഒരു സാധനം കൂടി ഉണ്ട് കേട്ടോ, അത് പറയാൻ വിട്ടുപോയി. ഞാൻ ഒരു രണ്ടര ടേബിൾ സ്പൂൺ പുളിവെള്ളം എടുത്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ഈ വാളംപുളിയുടെ വെള്ളം ഇഷ്ടമില്ല എന്നുള്ളവർക്ക് കുടംപുളി ആഡ് ചെയ്താലും മതി കേട്ടോ. ഒരു കുടംപുളി വെള്ളത്തിലിട്ടിട്ട് ആഡ് ചെയ്താലും മതി. ഇനിയിപ്പോൾ ഞാൻ ഇതെല്ലാം കൂടെ ഈ ചട്ടിയിലേക്ക് മിക്സ് ചെയ്യാൻ പോവുകയാണ്. നമ്മൾ ഇപ്പം മസാല, മീൻ, പുളിവെള്ളം ഇത്രയും നമ്മൾ ചേർത്തേണ്ട ഇതിലേക്ക് നമ്മളുടെ കപ്ലങ്ങ അരിഞ്ഞു വെച്ചതിടുകയാണ്. ഒപ്പം തന്നെ ഇഞ്ചി, ഉള്ളി, പച്ചമുളക് ഇത്ര ഇടുകയാണ് കേട്ടോ നമ്മൾ. പിന്നെ ഞാൻ ഇതിനകത്ത് ഉപ്പിൻ്റെ കാര്യം ഇതുവരെ മിണ്ടാത്ത എന്താന്ന് വെച്ചാൽ നമ്മൾ ഉണക്കമീനാണ് യൂസ് ചെയ്യണേ. അപ്പോൾ ഒന്ന് തിളച്ച് വരുമ്പോൾ ഉപ്പ് കുറവാണെന്ന് തോന്നിയാൽ മാത്രമാണ് നമുക്ക് ഉപ്പിടേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ നമ്മൾ അതിനനുസരിച്ചിട്ട് ഉപ്പ് നോക്കിയിട്ട് വേണം ഇടാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് ആദ്യമേ ഉപ്പ് ഇടുന്നില്ല. അപ്പം ആദ്യം തന്നെ നമ്മൾ ചോട് കത്തിച്ച് നന്നായിട്ട് കുറുകാൻ വയ്ക്കാൻ പോവുകയാണ് കേട്ടോ. ഇത് അത്യാവശ്യം മീൻ കറി കുറുകിയിട്ടുണ്ട്. നമ്മൾ ഇതിലേക്ക് കുറച്ച് ഉള്ളി കാച്ചിടാൻ പോവുക കേട്ടോ. നമ്മൾ ആദ്യം വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമ്മൾ അത്യാവശ്യത്തിന് കടുക് ഇട്ടിട്ടുണ്ട്. ഒരു കുറച്ച് ഉള്ളിവേം കൂടി ഇടാണ്. ഒന്ന് നോക്കുന്ന സമയത്ത് നമ്മൾ മൂന്നാല് ഉള്ളി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ അത് കാച്ചി എടുക്കാം. നന്നായിട്ട് ഫ്രൈ ആയിട്ട് നമ്മുടെ മീൻ കറിയിലേക്ക് ആഡ് ചെയ്യുകയാണേ. ഉള്ളിയൊക്കെ നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമ്മളത് മീൻ കറിയിലേക്ക് ചേർക്കാൻ പോവുക കേട്ടോ. പിന്നെ ഉണക്കമീൻ ഇടുമ്പോൾ ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് വേണ്ടവരെ എക്സ്ട്രാ ആഡ് ചെയ്യുക. ഞാനിപ്പോൾ എൻ്റെ മീനിന് നല്ല അത്യാവശ്യം ഉപ്പുണ്ടായിരുന്നു. ഉപ്പ് അതുകൊണ്ട് തന്നെ കറിയിലെ ആവശ്യത്തിന് ഉപ്പുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ രുചി നോക്കിയിട്ട് മതിയായില്ല എന്നുണ്ടെങ്കിൽ ഇനി ഉപ്പ് ആഡ് ചെയ്യുക കേട്ടോ. പപ്പടം വറുത്തത് കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാനൊരു നാല് പപ്പടം ചെറുതായിട്ട് അരിഞ്ഞിട്ടേക്കുന്നത് നന്നായിട്ട് വറുത്തെടുക്കുകയാണ് കേട്ടോ. കുറച്ച് എണ്ണ എടുത്തിട്ടുള്ളൂ നമ്മൾ. നാല് പപ്പടം ചെറുതായിട്ട് അരിഞ്ഞത് നമ്മൾ അരിയല്ല കൈകൊണ്ട് കീറി വെച്ചേക്കുന്നതാണ്. അത് വറുത്തെടുക്കുക. അതിലേക്ക് തന്നെ നമ്മൾ ഒരു ഒണിയൻ സ്ലൈസ് ചെയ്ത് ഇരിക്കുന്നുണ്ട്. അതും കൂടി ഇടാണ്. ആദ്യം പപ്പടം എടുക്കുകയാണ്. ഇതിലേക്ക് ഒരു ഒന്നിയൻ സ്ലൈസ് ചെയ്തിട്ട് ഒന്ന് ക്രിസ്പിയായിട്ട് വറുത്തെടുക്കണം. നമ്മൾ ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഉപ്പ് ഇടണം കേട്ടോ. ഈ സവോളയ്ക്ക് ആവശ്യമുള്ളത് മാത്രം. അതിലേക്ക് നമ്മൾ ഒരു ടീസ്പൂൺ മുളക് പൊടിയും കൂടി ഇട്ടു. ഇനി അതിലേക്ക് ആ പപ്പടം ഇടുക. അത്രയേ ഉള്ളൂ. നമ്മുടെ പപ്പടം വറുത്തത് റെഡിയാവും. അടി ഓഫ് ചെയ്തിട്ട് ചെയ്താൽ മതി കേട്ടോ. ഇതൊക്കെ അല്ലെങ്കിൽ വല്ലാണ്ട് കരിഞ്ഞു പോകും സാധനം. ഇത് നമ്മൾ ഉണക്കമീൻ ഒരു കറി വയ്ക്കുമ്പോൾ അതിൻ്റെ കൂടെ വേറെ ഒന്നും ആവശ്യമില്ല. ഈ ഒരു സാധനം കൂടെ ഉണ്ടെങ്കിൽ നല്ല സുരക്ഷിതമായിട്ട് ഭക്ഷണം കഴിക്കാം. പിന്നെ നമ്മളുടെ ചോറിൻ്റെ കൂടെ മാത്രമേ ചേരുള്ളൂ കേട്ടോ. നോക്കൂ, നമ്മുടെ ഉണക്കമീൻ കറി വെച്ചതും
പപ്പടം വറുത്ത് റെഡിയായിട്ടുണ്ട്. നമ്മുടെ റൈസിൻ്റെ കൂടെ തന്നെയാണ് ഇത് കഴിക്കാൻ ഏറ്റവും ടേസ്റ്റി ആയിട്ടുള്ള ഫുഡ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഞാനിവിടെ ചാള ഉണക്കമീനാണ് എടുത്തേക്കുന്നത്. നിങ്ങൾ ഏതാണെന്ന് വെച്ചപ്പോൾ ഞാൻ ഉണക്കമീൻ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് വീഡിയോ ഇട്ടിട്ടുണ്ടല്ലോ. അപ്പോൾ നിങ്ങളത് നോക്കിയിട്ടൊന്ന് ചെയ്ത് നോക്കും. അപ്പോൾ അത് ചെയ്ത് നോക്കിയിട്ട് ഒന്ന് ഇതേപോലെയൊക്കെ കറി ഉണ്ടാക്കി നോക്കുക. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ പറയാൻ മറക്കരുത്. കമൻറ്റ് വഴി എല്ലാവരുടെ അഭിപ്രായങ്ങളും ഞാൻ പ്രതീക്ഷിക്കും. സബ്സ്ക്രൈബ് ചെയ്യാം, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.